ഹായ്, വെൽക്കം ടു ദേവു സ്റ്റിപ്. ഞാൻ ദിവ്യ. നമുക്കിന്ന് നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവർക്കും അറിയാവുന്ന നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ, പക്ഷേ ഇത് വേറെ ഒരു രീതിയിലാണ് ഞാനിന്ന് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും ബെല്ലൈക്കൺ അടിച്ചിട്ടുണ്ടോയെന്ന് നോക്കണം. എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പം 7 നാരങ്ങ എടുത്തിട്ടുണ്ട്. ചെറുതും വലുതായിട്ടുള്ള 7 എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് സ്റ്റീം ചെയ്യാൻ പോവാം. അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തൊക്കെ സാധനങ്ങളാണെന്ന് കാണിച്ചുതരാം. ഞാൻ സ്റ്റീം ചെയ്യാൻ വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതങ്ങോട്ട് വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഈ എടുത്ത് വെച്ചേക്കുന്ന നാരങ്ങ ഇടണം. ഞാനിപ്പോൾ ഇഡ്ലി കുട്ടകത്തിനകത്താണ് സ്റ്റീം ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് എളുപ്പത്തിൽ നമുക്ക് സ്റ്റീമായി കിട്ടും. അപ്പോൾ ഇതൊന്ന് ആവി വന്നു കഴിയുമ്പോൾ നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ ആവി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്കിത് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കണം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുറന്നിട്ട് ഇതിങ്ങനെ കുത്തി നോക്കുമ്പോൾ കട്ടിയായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് കൂടെ വെക്കാം അടച്ച്. എന്നിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട് മൊത്തം നമ്മൾ വെച്ചേക്കുന്നത്. അപ്പോൾ ഞാനിത് നോക്കിയപ്പോൾ സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും തീ ഓഫാക്കിയിട്ട് ഇത് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ അരിഞ്ഞ് വെക്കാം. നമ്മൾ ആദ്യം ചെയ്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നാരങ്ങ പുഴുങ്ങിയിട്ട് ഇപ്പം നമ്മൾ ആറാൻ വെച്ചേക്കുക. എന്നാലല്ലേ നമുക്ക് മുറിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് അവിടെ ഇരുന്ന് ആറുന്ന സമയത്ത് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. ഞാനൊരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ എടുത്ത നാരങ്ങയുടെ അളവിനുള്ള സാധനങ്ങളാണ് പറയുന്നത്. ഒരു 7 നാരങ്ങ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അളവാണേ പറയുന്നത്. അത് ശ്രദ്ധിക്കണേ പ്രത്യേകം. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കായപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. ഞാൻ മല്ലി മുഴുവനേ ഉള്ള മല്ലി എടുത്തേക്കുന്നത്, പൊടിയല്ല എടുത്തേക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്, അതും പൊടിയല്ല മുഴുവനേ ഉള്ള ഉലുവ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം. 1/2 ടീസ്പൂൺ കായപ്പൊടി എടുത്തിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മല്ലി മുഴുവനെയുള്ള എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഉലുവ മുഴുവനെയുള്ള എടുത്തിട്ടുണ്ട്, 10 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉലുവയും കടുകും കൂടെ ഒന്ന് വറക്കാം. ഞാനൊരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ അതിൽ നിന്ന് വച്ചിട്ട് അത് കഴിഞ്ഞ് നമുക്ക് ഈ പാനിനകത്ത് മല്ലി ഒക്കെ വറുത്തെടുക്കണം. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, തീ ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു സിമ്മിലിട്ടിട്ട് വേണം ഇതൊക്കെ ഇടാൻ. അപ്പോൾ ആദ്യം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കുക അതിനകത്തോട്ട്. നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതേ ഉലുവ ചുമന്നിട്ടുണ്ട്. ഒരുപാട് കരിയല്ലേ, ഒന്ന് ചെറുതായിട്ടൊന്ന് ചുമന്ന് വന്നാൽ മതി, അതാ പാകം. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് മല്ലി ഇട്ട് കൊടുക്കണം. നമ്മൾ ആദ്യം ഉലുവ ഇടുന്ന ഉലുവയ്ക്ക് പെട്ടെന്ന് ഇത് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം ഉലുവ അങ്ങ് ഒത്തിരി ബ്രൗൺ ആയിക്കഴിഞ്ഞാൽ ഈ മല്ലി ഇടുന്ന സമയത്ത് അതങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇടുന്ന, ഇനി മല്ലി ഇടയ്ക്ക് പൊട്ടിത്തെറിക്കുന്ന, നമ്മൾ കടുക് എണ്ണയ്ക്കകത്ത് ഇടുന്ന പോലെ അത്രയും മതി. നമുക്കിതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കണം. ഇതൊക്കെ പെട്ടെന്നാവും, കാരണം നമ്മുടെ പാൻ ഓൾറെഡി ചൂടായി ഇരിക്കുമല്ലായിരുന്നു. എന്നിട്ട് നമ്മൾ കടുകും കൂടി ഇട്ട് ഒന്നിളക്കി ഇത് നമ്മൾ ഈ ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു മണം വരും. പക്ഷേ ഇത് അങ്ങ് മുഴുവനേ ആയി കഴിഞ്ഞിട്ടിടാൻ നിൽക്കരുത്. ഇപ്പം ഉലുവയാണെങ്കിലും ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ ആവുമ്പോൾ മല്ലി ഇടണം. അപ്പോൾ മല്ലി ആവുന്നതിനൊരു ഇച്ചിരി മുമ്പ് കടുകിടുവാണെങ്കിൽ എല്ലാം കൂടെ കറക്റ്റ് ഇതിലിരിക്കും, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കിയിട്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ മിക്സിയിൽ പൊടിച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ. പൊടിയിടുന്ന ആറുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കുന്ന ഏത് പാത്രത്തിലാണ് നമ്മൾ അച്ചാർ ഇടുന്നത് ആ പാത്രം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം.
ഇത് നമുക്ക് പൊടി ലാസ്റ്റിലേക്ക് മതി. അപ്പം ബാക്കി പ്രോസസ്സൊക്കെ നമുക്ക് അങ്ങ് ഉണ്ടാക്കുമ്പോൾ വലിയ ടൈം എടുക്കത്തില്ല. ഈ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ നല്ലെണ്ണയാണ് അച്ചാറുണ്ടാക്കാൻ സാധാരണ ഉപയോഗിക്കുന്നത്, അതുതന്നെ നമുക്ക് ഇപ്പോഴും ഉപയോഗിക്കാം. അപ്പോൾ ഇതൊന്ന് വച്ചിട്ട് നമുക്ക് ഇതിനകത്തോട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ കുറച്ചേറെ വേണം അച്ചാറിനൊക്കെ, എന്നാലേ കേട് കൂടാതെ ഇരിക്കത്തുള്ളൂ. നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ ആ പച്ചമണം മാറുന്ന സമയം വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം, അത്രയേ ഉള്ളൂ. പൊതുവെ ഈ അച്ചാറൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷല്ലേ. നമുക്ക് ഇപ്പോൾ ആരെങ്കിലും ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അധികം ടൈമൊന്നും വേണ്ടല്ലോ ഇതുണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് ഇതൊന്ന് വഴണ്ട് വരണം. ഇപ്പം ഞാൻ ഇച്ചിരി തീ കൂട്ടിയിട്ടുണ്ട്, എന്നാലും ഒരു മീഡിയത്തിലായിരിക്കുന്നേ. രണ്ട് ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുഴുങ്ങി വെച്ചേക്കുന്ന നാരങ്ങ ഞാൻ നാലായിട്ട് മുറിച്ചതാണ്. അപ്പോൾ അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണേ. ആദ്യം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ട് ഇതൊന്ന് വഴച്ചി കൊടുക്കണം. ഈ നല്ലെണ്ണ ഇങ്ങനെ നല്ല നല്ലെണ്ണയാണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പതഞ്ഞു വരും ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇടുമ്പോൾ, അത് സാരമില്ല. ഒത്തിരി ഇത് ഇളക്കണ്ട, നമ്മളിപ്പോൾ ഓൾറെഡി വേവിച്ച നാരങ്ങയല്ലേ, അപ്പോൾ അതിങ്ങനെ ഒത്തിരി ഇളക്കണ്ട. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. അപ്പം എപ്പോഴും തീ കുറച്ചിട്ടിട്ട് വേണേ പൊടിയൊക്കെ ഇടാൻ. അപ്പോൾ ഞാൻ മുളക് പൊടി എടുക്കാൻ പോവാം. മുളക് പൊടിയും കായപ്പൊടി ഇട്ട് കൊടുക്കുക. നിങ്ങൾ പൊടികളൊക്കെ നോക്കിയിട്ട് ഇടാവുള്ളൂ. ഞാനിപ്പം എൻ്റെ എരിവിനും ഒക്കെ അനുസരിച്ചുള്ള പൊടികളാണ് ഇടുന്നത്. അപ്പോൾ എപ്പോഴും അത് നോക്കിയിട്ട് വേണം ഇടാൻ. നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി ആ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം. നമുക്ക് ഈ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന പൊടികളുണ്ടല്ലോ, ആ പൊടി ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കാവുള്ളേ. നമ്മൾ കൂടുതലങ്ങ് പൊടിച്ചെന്നേ ഉള്ളൂ, ആവശ്യമുള്ളത് മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ. ടേസ്റ്റ് അനുസരിച്ച് ഓരോരുത്തരും ടേസ്റ്റ് ഡിഫറെൻറ്റാണ്. അപ്പോൾ അത് നോക്കിയിട്ട് വേണേ ഇട്ട് കൊടുക്കാൻ. രണ്ട് ഞാൻ പറഞ്ഞതുകൊണ്ട് ഒരു ടീസ്പൂൺ മൊത്തം അങ്ങ് ഇട്ടു എന്ന് പറയല്ലേ. ഇതിട്ട് കൊടുത്താൽ അധികം നമ്മൾ ഇളക്കണ്ട, മീൻസ് വഴറ്റാൻ വേണ്ടി നിൽക്കണ്ട. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി വറുത്ത് പൊടിച്ചതല്ലേ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ എടുത്തു വെച്ചേക്കുന്ന പൊടി മൊത്തം അങ്ങ് ഇട്ടു. എനിക്ക് അത്രയും വേണമായിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങ് ഇട്ടു. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടേ, നിങ്ങൾ ഇടുമ്പം നോക്കിയിട്ടേ ഇടാവുള്ളൂ. കുറേശ്ശെ കുറേശ്ശെ ഇട്ട് അത് നോക്കിയിട്ടേ ഇടാവുള്ളൂ. കാരണം ചില മല്ലിക്കൊക്കെ ഭയങ്കര ആ ഒരു മല്ലിയുടെ കുത്തൽ കാണും. അപ്പം അത് നോക്കിയിട്ട് വേണം എപ്പോഴും ഇടാൻ. അപ്പം ഞാനത് ഇട്ട് എന്നിട്ട് വിനാഗിരി ഒഴിക്കാൻ പോവാം. ഞാനിപ്പോൾ ഒരു ടീസ്പൂണേ ഒഴിക്കുന്നുള്ളൂ, എന്നിട്ട് നോക്കിയിട്ടേ ഒഴിക്കത്തുള്ളൂ. അപ്പം നിങ്ങളത് നോക്കിക്കോണേ. എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഇടുന്ന പൊടികൾ ആവശ്യം അനുസരിച്ച് ഇടാവുള്ളൂ, നമ്മളുടെ ടേസ്റ്റിനൊക്കെ അനുസരിച്ച് ഇടാവുള്ളൂ. വിനാഗിരിയുടെ ആ ഒരു ഇതുണ്ട്, അത് കുഴപ്പമില്ല, അങ്ങ് മാറിക്കോളും. അപ്പം ഇപ്പം എല്ലാം ആയിട്ടുണ്ട്. അപ്പം ഞാൻ ടേസ്റ്റ് നോക്കട്ടെ ഇനി വിനാഗിരി ഒഴിക്കണമെന്ന്. ഞാൻ ആകെ ഒരു ടീസ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ നോക്കട്ടെ, നിങ്ങളും നോക്കിയിട്ട് നിങ്ങൾക്ക് വിനാഗിരിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇച്ചിരി കൂടെ ഒഴിക്കാം. അപ്പം ഞാനൊന്ന് നോക്കിക്കോട്ടെ. തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മളൊരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട്, ഇച്ചിരി ശർക്കര. ഞാനിത് ലൂസായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ, അങ്ങനത്തെ ശർക്കര എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഉണ്ട ശർക്കരയാണെങ്കിലും കുഴപ്പമില്ല, അതെടുത്തിട്ട് ഇതിനകത്തിടാം. അപ്പോൾ ഞാൻ തീ ഓൾറെഡി ഓഫ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി ഒരു മധുരത്തിന് ആ ഒരു നാരങ്ങയുടെ കയ്പ്പൊക്കെ മാറാൻ വേണ്ടിയാണ് ഈ ഒരു ഇച്ചിരി ഞാൻ എടുത്തിട്ടുള്ളൂ, ഒരു അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് ഒന്ന് ഇളക്കണം. അപ്പോൾ നമ്മൾ തീ ഓഫ് ആക്കിയിട്ടുണ്ട്, പക്ഷേ ആ ചൂട് കാണുമല്ലോ ഇപ്പോഴും. അപ്പോൾ എന്നിട്ട് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ നാരങ്ങ അച്ചാർ.
നമ്മുടെ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.